എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ മേച്ചാല കേട്ടോ, മേലുകാവ് മേച്ചാലൊക്കെ ഇല്ലേ, മൂന്നിലവ് കഴിഞ്ഞിട്ടുള്ളത് മേച്ചാലേക്ക് പോകുന്ന ഉണ്ട് വേണം. അപ്പം ഇന്ന് നമുക്ക് മേച്ചാലെ കുറച്ച് നാടൻ കാഴ്ചകൾ കാണാം കേട്ടോ. നമ്മൾ ഈ മേച്ചാലോട്ട് പോകുന്ന വഴിയൊക്കെ വളരെ സുന്ദരം കേട്ടോ. ഇതുകൊണ്ട് അപ്പുറത്ത് വലിയ മല, അടിപൊളി സൂപ്പർ കാഴ്ച. ഓ, അവിടെ നിന്ന് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പോണ ആ കാടാമ്പുഴ, ആ പുഴയാണ്, ഈ പുഴയിലോട്ടാണ് നമ്മൾ ഈ വഴി പോകുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ഒച്ചയൊക്കെയുണ്ട് വെള്ളം ഒലിക്കണേ. ഇവിടെ നിന്ന് കാണാം, കണ്ട അവിടെയൊക്കെ ചുറ്റും നല്ല മലനിരകളാണ്. അപ്പം എൻ്റെ കസിൻ പാച്ചി ഇവിടെ ഉണ്ട്, അവനും ഇവിടെ ഉണ്ട്. അപ്പോൾ അവൻ്റെ അടുത്തോട്ട് ഞാൻ പോകണേ. അപ്പം അവനെയും കൂട്ടിക്കൊണ്ട് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. ഇനി കുറച്ചുകൂടെ അങ്ങ് പോകണം അവൻ്റെ അടുത്തോട്ട്. ആ, അവനെ വിളിക്കണേ, അവിടെ പോകണം. ആ, അതിലോ പാച്ചു വിളിക്കണേ. ആ പാച്ചു, കയറി വന്നതേ മേച്ചാല് പോണ വഴി ഇതാ കേട്ടോ. ഇവിടുന്ന് ഇതേ കാണുന്ന മലയില്ലേ, ആ മലയ്ക്കപ്പുറമാണ് മേലുകാവ് മേച്ചാല്. അവിടെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അന്നേരം നമ്മുടെ കസിനോട് ഉണ്ട് പാച്ചു. അപ്പോൾ ആ പറഞ്ഞ് ഇവിടെ ഒരു പുഴയുണ്ട്, ഒരു കടപുഴ എന്ന് പറഞ്ഞ്. നമ്മളിത് ക്രോസ് ചെയ്യാൻ വേണ്ടി പോവാം കേട്ടോ. അവിടെ എപ്പോഴും വെള്ളം ഇങ്ങനെ നിറഞ്ഞിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. വർഷകാലത്തും വേനൽക്കാലത്തും ഒരുപോലെ വെള്ളമുള്ള സ്ഥലമാണ്. അതേ ആ മലയ്ക്ക് മുകളിൽ നിന്നാണ് എന്നാ പറഞ്ഞേ ഈ ഈ കടപുഴ വരുന്നത് കേട്ടോ. കടപുഴ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇതിലേക്കടെ ഇങ്ങനെ ക്ലോസ് ചെയ്യാം കേട്ടോ. പാച്ചിതല്ലേ എപ്പോഴും ക്ലോസ് ചെയ്യാനാ കേട്ടോ. ഈ ഇല്ലേ ബൈക്കിനാണ് പോണപ്പോൾ, അവിടെ ഒരു പാലമുണ്ട്. ആ, അപ്പോൾ ഞാനിത് ക്രോസ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കും കേട്ടോ. കണ്ടോ, അടിപൊളി. ഇതിലേക്കടെ ഇങ്ങനെ നടക്കാൻ അടിപൊളി കേട്ടോ. നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇതിലെ, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ ഒരു നീർക്കാക്കിയിരിക്കണ്ടോ, അതാണ് ആ പാലം. അതിലേക്കടെ നമുക്ക് കിടക്കാം. ഞാൻ ചെരുപ്പ് ഒരു കൈ പിടിച്ചേക്കോ കേട്ടോ. ചെരുപ്പ് നനഞ്ഞാൽ പിന്നെ അത് പണിയാണ്. ഇവിടുന്ന് ഈ വെള്ളം ചെന്നതായി താഴത്ത് അവിടെ ഒരു ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കണ്ടോ. അത് നമുക്ക് ഇതിലേക്കടെ പോകണമെങ്കിൽ പോയിട്ട് കാണാം. ഇതിലേക്കടെ ഇറങ്ങിപ്പോണം. പക്ഷേ ഇപ്പോൾ ഈ വെള്ളം ഉള്ളതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. തെളിഞ്ഞാൽ വൃത്തിയുള്ള നല്ല പുഴയാണ്. അപ്പൊ എന്റെ കൂടെ ഇങ്ങനെ ഈ നാട്ടുകാരനായ രാജീവേട്ടനാ കേട്ടോ. അപ്പൊ ചേട്ടനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞു തന്നെ. അല്ല ഞാൻ പറയട്ടെ, ഈ ഈ ഒരു ചപ്പാത്തി നിർമ്മിച്ചിട്ട് ഇപ്പൊ എത്ര നാളായി? ഇതിപ്പോ മൂന്ന് വർഷം. മൂന്ന് വർഷമായി അല്ലേ? ആ, ഇതിനു മുമ്പ് ഈ ചപ്പാത്തി നിർമ്മിക്കുന്നതിനുമ്പ് ആ റോഡ് പോലും ഇല്ലായിരുന്നു, ഈ ചപ്പാത്തും ഇല്ലായിരുന്നു. ഇവിടെ ഒരു ഇങ്ങനെ കെട്ടിയ ഒരു പാലം ഉണ്ടായിരുന്നു. അതെ അല്ലേ? അത് വർഷങ്ങളായിട്ട് ആൾക്കാർ ഇങ്ങനെ, അന്നൊക്കെ ഇവിടെ ഒരുപാട് ആൾക്കാർ താമസം ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം ഇറങ്ങിപ്പോയി. ഇപ്പൊ ഇതിന്റെ മേലോട്ട്, ഇതിന്റെ മേലോട്ട് ആളുകൾ താമസിക്കുന്നുണ്ട് ഇതിലേക്കടെ. എന്തോ എത്ര വീട്ടുകാരുണ്ട്? ഇവിടെ തന്നെ വേറെ വാളകത്തുനിന്ന് ഒരു തോട് വരുന്നുണ്ട്. അത് ഇതും കൂടെ കൂടി ഇവിടെ രണ്ട് ആറുകളാണ് ഇവിടെ വന്ന്. ഇവിടെ ഭയങ്കരമായിട്ട് വെള്ളം വരുന്നതാണോ? അയ്യോ, ആ പാലത്തിന്റെ അവിടം വരെ മുക്കി വരുന്നത് ആണല്ലേ. ആ ചേട്ടൻ പറഞ്ഞ അതെ, ആ കാണുന്ന പാലമല്ലേ, ആ പാലത്തിന്റെ അവിടം വരെ വെള്ളം വരുന്നതെന്ന് പറഞ്ഞ കേട്ടോ. വലുതായിട്ട് വലിയ ദ്രാമഴയത്തൊക്കെ ഇപ്പൊ ഇവിടെ വെള്ളം ഇല്ലാഞ്ഞിട്ടാ. നമ്മള് കാണാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാല് അവിടെ രണ്ട് മൂന്ന് പേരാ വെള്ളത്തിൽ കൂടെ പോയതായിരുന്നു. അത്രയും ഒരു രണ്ട് മൂന്നാല് സുഹൃത്തുക്കൾ വന്നു. ഒരാളെ ഒരു മെഡിക്കൽ സ്റ്റോറുകാരൻ, ബാലായ മെഡിക്കൽ സ്റ്റോറുകാരൻ വന്ന് അവിടെ വീണ നട്ടലിന് അപകടമൊക്കെ പറ്റി. അപ്പൊ ചേട്ടൻ പറഞ്ഞത് ഇതിലേക്കടെ ഇറങ്ങിപ്പോയാല് ഒരു അതെല്ലേ, ആ ഇതിന്റെ സൈഡിൽ കൂടെ പോയാൽ താഴെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. പക്ഷെ ഇപ്പൊ ഈ ഭയങ്കര മഴ ആയതുകൊണ്ട് അങ്ങോട്ട് പോകാനൊരു പ്രോപ്പർ വഴിയില്ല. അപ്പൊ അത് ഡേഞ്ചർ ആണ് അങ്ങോട്ട് പോകണത്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. ഒരു ദിവസം മഴ ഇല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. എൻ്റെ വണ്ടിയിൽ ഞാൻ കുട വെച്ച് മറന്നു വെച്ചിട്ട് പോയതോ. അപ്പം പാച്ച് കുട എടുക്കാൻ വേണ്ടി പോയതാ. അല്ല ഇപ്പം മഴ പെയ്യും മൊത്തം. അയ്യോ, അപ്രതീക്ഷിതമായിട്ട് മഴ വന്നു. മഴ 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 പാച്ച്. അയ്യോ, കുട ഞാൻ കുട വണ്ടിയിലുണ്ടായിരുന്നു, പക്ഷേ എടുക്കാൻ വേണ്ടി വിട്ടുപോയി. അതാണ് അബദ്ധം പറ്റിയത്. ഇല്ലിക്കൽക്കല്ല അടി മഴ പെയ്താൽ ഈ ഈ പുഴയുടെ എപ്പോഴും വേണം വെള്ളം വരും അല്ലേ. ആ, ഇവിടെ ഇപ്പൊ ഭയങ്കര മഴ ആയിപ്പോ കേട്ടോ.
തീർമാണ്. ഞങ്ങൾ ഈ പാലത്തിനടി നിൽക്കും. അതുകൊണ്ട് അതാ പാറ്റ് ഉടയണമെന്ന് കേട്ടോ. അയ്യോ ഞങ്ങളിവിടെ വന്നപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ പെട്ടെന്ന് തന്നെ മഴ വന്നപ്പം പണി കിട്ടി. നമ്മളാരും പ്രതീക്ഷിക്കാതെ വെള്ളം വരുന്നൊരു കോടിയാട്ടത്, അതുകൊണ്ട് ഇവിടെ ഇറങ്ങി കുളിക്കുന്നൊക്കെ വളരെ ഡേഞ്ചറാണ്. ഇപ്പൊ ഇങ്ങനെ കാമാൻ കോയറ്റാണ് ഒഴുകുന്നെങ്കിലും വെള്ളം വരുമ്പോ ഇതൊരു ഇതിന്റെ യഥാർത്ഥ ഒരു ഔദ്യഭാവം കാണിക്കോട്ടോ. എന്നാൽ മഴ പെയ്തുകൊണ്ട് നമ്മുടെ പണി മൊത്തം പാളി, തലേന്ന് നനഞ്ഞു മൊത്തം പണിയായി. ഇല്ലെങ്കിൽ നടപ്പാതയൊക്കെ ഉണ്ടാക്കുന്നു കേട്ടോ, ടെലിഫോണിന്റെ പോസ്റ്റ് ഇട്ടേക്കണേന്. ഇത് ഈ തോട്ടിൽ നിന്നൊക്കെ വെള്ളം തന്നെയാണോ? അതെയോ? ആണല്ലേ. ആ ഇതൊക്കെ മഴക്കാലത്തൊക്കെ ഭയങ്കര വെള്ളം വരുന്ന കുഞ്ഞു കുഞ്ഞു തോടുകളാട്ടോ. ഇതെല്ലാം ഈ മീനച്ചിലാറ്റിലേക്കാണ് ചെല്ലുന്നത്. പുഴയുടെ മേൽവശം കാണിച്ചല്ലോ, ഇവിടുന്ന് ഇവിടുന്ന് ഒരു കുത്താണത്. കണ്ട ഇതുപോലുള്ള പല പല ഒരുപാട് കുത്തുകൾ കയറി കയറിയാണ് ഈ പുഴ വരുന്നത്. പക്ഷെ നമ്മളെല്ലാം വിചാരിക്കും അത് ചെറിയ വെള്ളമുള്ളത്, പക്ഷെ അവിടെ നല്ല ആഴമുണ്ടാവും. ഇവിടെയൊക്കെ നല്ല ആഴമുള്ളതാണ്. ഇവിടെ പുഴയിലൊന്നും ഒരു കാരണവശാലും ഇറങ്ങില്ല. ഇവിടെ പ്രദേശവാസികളൊക്കെ ഇറങ്ങും, നമ്മൾ പുറത്തു പോകുന്ന ആൾക്കാർക്ക് അറിയത്തില്ല ഈ പുഴയുടെ ആഴവും കാര്യങ്ങളൊന്നും. അതുകൊണ്ട് അങ്ങനെ ഇറങ്ങാൻ കൊള്ളുള്ളൂ. മൊത്തം ഇങ്ങനെ പാറക്കുട്ടകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇതിലോട്ട് ഇങ്ങനെ മേലോട്ട് കയറി പോയാൽ കുറേ കാഴ്ചകളുണ്ട്, പക്ഷേ മഴ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. മരത്തേക്ക് നോക്കി, ഇത് കാടാണ് ഇവിടെ ശരിക്കും. അതെ അല്ലേ. ആ ആ അതെ അതെ അതെ, ഇത് ആറിൻ്റെ സൈഡ് ഇങ്ങനെ പുറമ്പോക്കായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണിത്. കാടല്ല ഇവിടെ, ഇവിടെ എല്ലാം പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തിഗത സ്ഥലങ്ങളുണ്ട് ഇവിടെ. ചെടി നിൽക്കാനുണ്ട് വലിയ ഭയങ്കര. ഞാൻ അനാക്കൊണ്ടാന്ന് സിനിമയ്ക്കകത്തൊക്കെ ഇതുപോലെ വലിയ ചെടികൾ കണ്ടുണ്ട്. എന്നാ സംഭവം അറിയത്തില്ല കേട്ടോ, എന്നാ ചെടിയാന്ന്. എന്തായാലും പാലം അടിപൊളിയല്ലേ, കാണാൻ നല്ല രസമുള്ളൊരു പാലം. നമുക്ക് ഈ പാലത്തേക്ക് കയറാം. ഈ പാലത്തെ നാളെ ഈ പുഴേനെ നോക്കിക്കാണാൻ വളരെ രസം കേട്ടോ. അതുണ്ടോ നോക്കി അടിപൊളി. മലയിലിങ്ങനെ മഴ പെയ്ത മണ്ണിങ്ങനെ പയ്യെ മൂടി കിടക്കും കേട്ടോ. നമ്മുടെ വണ്ടി അവിടെ കിടക്കും. ഇവിടെ നിന്നുള്ള വ്യൂ അല്ല, സെറ്റപ്പ് വ്യൂ ആണ്. നമ്മുടെ കെട്ടിയോളാണ് എൻ്റെ മാലാഹയ്ക്കകത്ത് ഒരു ജീപ്പ് കൊണ്ട് വന്നൊരു സീനുണ്ടല്ലോ, അതുണ്ടോ അത് ഇതിലേക്കാണ് വന്നെ. ചേട്ടൻ പറഞ്ഞോ, ഈ പുഴയുടെ താഴെയില്ല ഇവിടെ അഞ്ചുമല അരുവി എന്ന് പറഞ്ഞാൽ പറഞ്ഞൊരു വെള്ളച്ചാടം ഉണ്ട്, പക്ഷെ നമുക്ക് ഇതിലെ പോകത്തില്ല, റിസ്ക്കാണ് ഇപ്പം മഴ പെയ്തുകൊണ്ട്. അതുകൊണ്ട് അത് പിന്നീട് നമുക്ക് ഒരിക്കൽ കാണാം കേട്ടോ. എന്നാലും നമുക്ക് ഇതിലെ പോയിട്ട് ഇനി മോസ്കോ എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഇതിൻ്റെ മേലുണ്ട്. ഇവിടെ നിന്നൊരു 5 kilometers പോകണം അല്ലേ കേട്ടോ. 6 kilometers ഇനി മേലെ റോട്ടിൽ പോയിട്ട് മേളത്ത് ഒരു 6 kilometers ചുറ്റിയ ഒരു മോസ്കോ എന്നൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അതിങ്ങനെ പോയിന്ന് കണ്ടിട്ട് വരാനാ. ഓക്കെ, എന്തായാലും ഒരു പയ്യം സൈക്കിളേ വന്നു കേട്ടോ ഇങ്ങോട്ട് കിടക്കാൻ വേണ്ടി. പറഞ്ഞാൽ വെള്ളച്ചാട്ടം ഇല്ലേ, അവിടെ ആയിരുന്നു പോകേണ്ടത്, പക്ഷെ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ അങ്ങോട്ട് പോകാൻ ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകണം കേട്ടോ. മോസ്കോ വ്യൂ പോയിന്റായിട്ട് പോണ വഴിയാട്ടത്, വില കയറി പോയാൽ മതി. എന്തായാലും അടിപൊളി കാഴ്ചയാണ്. നല്ല പാറക്കെട്ടുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വന്നാണ്, പൂ പോലെ ഒഴുകി വന്നാണ് കേട്ടോ. അയ്യോ, ഇവിടെയൊക്കെ മേളിൽ ഈ നല്ല പാറക്കെട്ടുകളാട്ടോ. ആ പാറക്കെട്ടിന് ഇടയ്ക്കോടെയാണ് വെള്ളം വരുന്നത്. പിന്നെ താഴത്തോട്ട് പോകും. മൊത്തം പാറയല്ലേ ഇവിടെ, മൊത്തം പാറയാ അല്ലേ. അല്ല, ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന മേച്ചാലാണ്. നേരെ പോയാൽ തൊടുപുഴയില്ലേ വീടാ പൂഞ്ചിറ. ഇത് ഈ താഴത്തോട്ട് ഇല്ലിക്കൽക്കല്ല് പോകണമെങ്കിൽ ഈ വഴി
റൈറ്റിലോട്ട് അങ്ങ് പോയത്. ഒരു 8 കിലോമീറ്റർ ഇല്ലേ പോയാൽ ഇല്ലിക്കക്കല്ലിൻ്റെ അടിയിലെത്തും അല്ലേ? അടി ഇത് മേച്ചാൽ CSI പള്ളിയിൽ നിന്നൊരു പള്ളിയാണ്. നല്ല നല്ല കാണാൻ ഭംഗിയുള്ളൊരു ചർച്ച്. ഇത് ബസ് അവിടെ കിടക്കുന്നു. എന്നിട്ട് ഇതാണ് ആ വ്യൂ പോയിന്റ്. പക്ഷെ ഒന്നും കാണത്തില്ല, മൊത്തം മഞ്ഞാട്ടോ. ഇതുണ്ടോ ഇങ്ങനെ താഴത്തോട്ട് വിശാലമായി? അതേതായിട്ടാ മല? ആണല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേനും മൊത്തം മഞ്ഞായി പോയി, അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഈ ഇവിടെ നിന്ന് നോക്കിയാലോ, ഒന്ന് രണ്ട് മൊത്തം പാറയാണ് താഴത്ത്. പിന്നെ ഒരു ഹെൻറി ബേക്കർ സാഹിബ് എന്ന സാഹിബ് വന്ന് പറഞ്ഞ നല്ല ഒരു 122 വർഷം പഴക്കമുള്ള ഒരു പള്ളി ഇതേ താഴത്തുണ്ടായിരുന്നു, ഇവിടെ അടി ഏരിയയിലായിട്ട്. അതും അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കാണത്തില്ല കേട്ടോ. അവിടെ നിന്ന് വണ്ടികളൊക്കെ വന്നുണ്ടോ? പെട്ടെന്ന് മഞ്ഞ് വല്ല നമ്മളാ വന്ന സമയത്ത്. ആ ഞങ്ങളാ വന്ന ഇവിടെ അവിടെ എത്തിയപ്പോഴത്തെ മഞ്ഞ് വന്നു. അതുപോലെ മഞ്ഞില്ലായിരുന്നു ഇവിടെ കണ്ടോ. ടിക്കറ്റ് ഒക്കെ ഉണ്ടോ? ഇവിടെ പൂട്ടിയിട്ടേ. എനിക്കാണ് കോവിഡൊക്കെ ആയതുകൊണ്ട് ഇവിടെ അധികം ആൾക്കാരൊന്നും ഇപ്പം ഇല്ല. ഇതെന്ത് പറയട്ടത്? അതെ, ഈ മരം എത്ര? ആ ഹാ ചേട്ടൻ പറഞ്ഞൊരു 6-7 വർഷമാണല്ലോ ഈ മരം ഇങ്ങനെ എത്രത്തോളം വലുതാണെന്നുണ്ടെങ്കിൽ. തണൽ മരം കേട്ടോ. ഇവിടെ പ്ലാസ്റ്റിക് നിരോധ മേഖലയാണ്, പ്ലാസ്റ്റിക് എല്ലാവരും ഇതിൻ്റെ അകത്ത് ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേ കാഞ്ഞിരംകവലയിൽ നിന്ന് ഇല്ലിക്കൽക്കല്ല് പോണ റൂട്ടാണ് ഈ മോസ്കോ വ്യൂ പോയിന്റ് ഇരിക്കുന്നത്. അപ്പൊ കാഞ്ഞിരംകവലയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നവർക്ക് ഇവിടെ വരുമ്പം ജസ്റ്റ് ഇവിടെ ഇറങ്ങിയിട്ട് ഈ വ്യൂ പോയിന്റ് കണ്ടിട്ട് വേണമെങ്കിൽ പോവാ കേട്ടോ. കണ്ടോ, ഫുള്ള് മഞ്ഞ്, ഒന്നും കാണത്തില്ല. ഏ ആ അതെ, ആ ഏരിയയിൽ മഞ്ഞ് മാറിയിട്ടുണ്ട് ചേട്ടൻ മഞ്ഞ്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. ആ എത്തില്ല. ആ ഇവിടെ ഇപ്പം മഞ്ഞ് മാറുന്നുണ്ട് കേട്ടോ. ആ അതെ, മഞ്ഞ് മാറുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. കണ്ടോ എത്ര മലകളാന്ന് നോക്കി. എന്തായാലും ഇവിടെയുള്ള നാട്ടുകാർക്ക് ഈ ഒരു വ്യൂ പോയിന്റ് ഒരു പക്ഷേ വലിയ കാര്യമുള്ള കാര്യമായിരിക്കില്ല. പക്ഷേ നമ്മൾ കുറച്ച് അകലേന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇത് അടിപൊളി ഒരു കാഴ്ച കേട്ടോ. നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിട്ട്. നല്ല കാറ്റും ഏത് സമയത്തും വേണമെങ്കിൽ കോട വരും, ഇങ്ങനെ കോട നമ്മൾ മൂടിക്കളയും. എന്തായാലും നല്ലൊരു കാഴ്ച തന്നെ കേട്ടോ. മേച്ചാലും എന്നാ പറഞ്ഞേ കടപുഴയും എല്ലാം നമുക്കൊരു അടിപൊളി ഒരു ഗ്രാമത്തിൻ്റെ ഒരു അനുഭൂതി നൽകുന്നുണ്ട് ഇതിലേക്കാണ് നടക്കുമ്പോഴൊക്കെ. അപ്പം മേച്ചാലും അതിൻ്റെ ഗ്രാമപ്രദേശങ്ങളും കാഴ്ച എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ കരുതുന്നു. ഞാൻ കുറച്ചുകൂടെ സ്ഥലങ്ങളൊക്കെ പോകണമെന്നോർത്ത് വന്നായിരുന്നു, പക്ഷേ പെട്ടെന്ന് മഴ പെയ്തു. നമുക്ക് കാലാവസ്ഥ നമുക്ക് അനുയോജ്യമല്ലാത്തതുകൊണ്ട് ആ കാഴ്ചകളൊക്കെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഇപ്പം തൽക്കാലം ഈ വീഡിയോ ഇവിടെ നടക്കുന്നു. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബൈ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഓരോ വീഡിയോ എടുക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു കേട്ടോ. ബൈ ബൈ, വീണ്ടും കാണാം. ഇപ്പം നമ്മൾ നിൽക്കുന്ന വാളകം പള്ളി കേട്ടോ, നമ്മൾ ആ മോസ്കോ വ്യൂ പോയിന്റിലൂടെ പോകുന്ന വഴിക്കുള്ള ഒരു പള്ളിയാണ്. നല്ല വാളകം പള്ളി, അത് കാണാൻ നല്ല രസമുള്ള അടിപൊളി ഒരു പള്ളി. ഇപ്പ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടെന്നാ തോട്ടിലെ വെള്ളം മലിനപ്പെട്ടും മലിനപ്പെടുന്നതിനാൽ